ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഞ്ചിപ്പുളി പുളിയഞ്ചി എന്നൊക്കെ പറയും, നമ്മൾ ഓണത്തിനും അതേപോലെ സദ്യയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയഞ്ചി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ കൊടുക്കാം. ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് ഇഞ്ചി എടുക്കണം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അല്ല കരിയിപ്പിച്ചെടുക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പുളി ചേർത്തെടുക്കാം. 2 കപ്പ് പുളിവെള്ളം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തതാണ്, നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കാം. 1 പിഞ്ച് ഉപ്പ് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടോ. ഇപ്പോൾ പുളിവെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്, അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1.5 കപ്പോളം ഉണ്ട് കേട്ടോ. നന്നായി ഇളക്കി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. ഇനി ഇത് ടൈറ്റ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അരി വറുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഇതിലോട്ട് ചേർക്കാം. ഇത്രയും ടൈറ്റ് മതി. ഇനി ഇത് ചൂടാറുമ്പോൾ തോന്നി ടൈറ്റാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം മുമ്പേലും ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നാലുള്ള ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലൊരു കൈപ്പിരസം ഉണ്ടാകും. ആ നമുക്ക് ഇതിൻ്റെ തീ ഓഫില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.